ഫാം അറ്റ് ഹോമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പോസ്റ്റിംഗ് ഗാർഡൻ ടവർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ രീതിയും പ്രവർത്തന രീതിയുമാണ് ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വാ, ഉറവിട മാലിന്യ സംസ്കരണവും വെർട്ടിക്കൽ ഗാർഡനും കൂടി സംയോജിച്ച ഒന്നാണ് കമ്പോസ്റ്റിംഗ് ഗാർഡൻ ടവർ. 3 പ്ലാസ്റ്റിക് ബക്കറ്റുകൾ മുകളിൽ മുകളിലായി വെക്കുന്നു, അതിന് നടുവിലൂടെ ഒരു PVC പൈപ്പ് ഇറക്കി വെക്കുകയും ചെയ്യുന്നു. അടുക്കള മാലിന്യങ്ങൾ നടുവിലുള്ള ഈ PVC പൈപ്പിലിടുകയും ഫെർമെൻറ്റേഷൻ പ്രക്രിയയിലൂടെ അത് വിഘടിച്ച് വളമായി ബക്കറ്റിനുള്ളിലെ മണ്ണിൽ വരികയും ചെയ്യുന്നു. ഈ ബക്കറ്റിൻ്റെ പുറത്തെ പോക്കറ്റുകളിൽ നട്ടിരിക്കുന്ന ചെടികൾ ഈ വളം ഉപയോഗിച്ച് വളരുകയും അധികമുള്ള കമ്പോസ്റ്റിംഗ് സ്ലറി രൂപത്തിൽ ആ പൈപ്പിലൂടെ പുറത്തെ ആ പാത്രത്തിൽ വരികയും നമ്മളത് നേർപ്പിച്ച് വെള്ളമൊഴിച്ച് നേർപ്പിച്ച് ഈ ചെടികൾക്കോ മറ്റു ചെടികൾക്കോ ഒഴിച്ചു കൊടുക്കുന്നു. അതാണ് അതിൻ്റെ പ്രവർത്തന രീതി. ഇനി നമുക്കിതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയെന്ന് നോക്കാം. മൂടിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുറം ഭാഗത്തായിട്ട് നമുക്ക് ചെടി നടാനായിട്ട് കുറച്ച് പോക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു 4 പോക്കറ്റ് ഒരു ബക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനെ ഒരു 1.5 വീതിയിൽ കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊന്ന് ചൂടാക്കിയെടുക്കാം. അത് അകത്തുനിന്ന് ചൂടാക്കാം, അപ്പോൾ കരിയൊന്നും പുറത്താവില്ല. പിന്നെ ഒരു 1.5 PVC അല്ലെങ്കിൽ 1 PVC ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത കത്തിക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിന് തന്നെ നമുക്ക് ആ പോക്കറ്റുകൾ കിട്ടും. എന്നിട്ട് ഇത്തിരി സ്പോഞ്ചിലോ തുണിയിലോ വെള്ളം മുക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ആ പോക്കറ്റുകൾ കിട്ടും. അടിയിൽ വരുന്ന ബക്കറ്റിൽ നമുക്ക് ഈ സ്ലറി പുറത്തേക്ക് പോകാനായിട്ട് ഒരു ഓസിട്ട് കൊടുക്കാം. അതിനൊരു ഡ്രില്ലും കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു PVC അതിലോട്ട് കടത്തി വെച്ച് കൊടുക്കാം. ഈ ബക്കറ്റിൻ്റെ മൂടി വരുന്ന ഭാഗത്ത് നമുക്കൊരു 2 ഡയയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് 2 PVC പൈപ്പാണ് നമ്മൾ ഈ നടുവിലൂടെ കടത്തി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 2 ഡയയിൽ നമ്മൾ ഇത് കട്ട് ചെയ്യണത്. അടുത്ത് അതിൻ്റെ 2 PVCയുടെ അരിയത്തായിട്ട് ഒരു 4 ഹോൾ വേറെയും കൊടുക്കാം. പെട്ടെന്ന് വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ്, മുകളിലെ ബക്കറ്റ് വെള്ളം താഴേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കത്തിക്ക് നമുക്ക് കട്ട് ചെയ്യാം, പിന്നെ ഇത്തിരി സമയം എടുക്കുമെന്നുള്ളൂ. ഏതായാലും ഇത് ഞാൻ കത്തി കട്ട് ചെയ്തിട്ട് ബാക്കി ഡ്രില്ലിനെ തുളച്ചെടുക്കാൻ വരുന്നത്. കമ്പോസ്റ്റിംഗ് ഗാർഡൻ ടവറിൻ്റെ താഴെയുള്ള ബക്കറ്റ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 2 ബക്കറ്റുകൾ കൂടി ഉണ്ടാക്കിയെടുക്കണം. താഴത്തെ ബക്കറ്റിന് സ്ലറി പുറത്തേക്ക് പോകാനുള്ള പൈപ്പ് വെച്ച് കൂട്ടി ഇനി മുകളിലത്തെ ബക്കറ്റിന് ഉണ്ടാക്കേണ്ട. അത് താഴത്തെ ബക്കറ്റിൽ മാത്രം വരുള്ളൂ. മുകളിലെ ബക്കറ്റിൽ നമുക്ക് PVC 2 വ്യാസമുള്ള PVC കുത്തനെ ഇറക്കി വെക്കാനുള്ള ഹോളും വെള്ളം പെട്ടെന്ന് ഇരുന്ന് പോകാനായിട്ട് ഒരു 4 ചെറിയ ഹോളുകളും മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി. ബക്കറ്റുകൾ 3 നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് കടത്തി വെക്കേണ്ട ആ PVC പൈപ്പ്, 2 വ്യാസമുള്ള ആ PVC പൈപ്പിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു എൻഡി ക്യാപ്പ് ഇട്ടതിന് ശേഷം ഈ ബക്കറ്റിലോട്ട് ഇറങ്ങിയിരിക്കുന്ന പോർഷനിൽ മുഴുവൻ ഈ PVC പൈപ്പിന് ചുറ്റും നമ്മൾ ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കുകയാണ്. ഈ കമ്പോസ്റ്റിംഗ് ടവർ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ബക്കറ്റിനുള്ളിൽ മണ്ണെല്ലാം ഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കത് പൊക്കി മാറ്റി കൊണ്ടു വെക്കാനൊന്നും പറ്റില്ല മണ്ണിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ താഴത്തെ ബക്കറ്റിൽ നമ്മൾ സെൻറ്ററിലായിട്ട് ആ PVC പൈപ്പ് വെച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം. ഈ മണ്ണ് നമ്മൾ കുമ്മായമൊക്കെ എടുത്ത് ഇട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഒരു 10-15 ദിവസം മുമ്പ് തന്നെ ട്രീറ്റ് ചെയ്ത് വെക്കണം. കാര്യം നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിൽ രാസവളങ്ങളോ കുമ്മായങ്ങളോ ഒന്നും ഇടാറില്ല. കാര്യം ഫെർമെൻറ്റേഷൻ പ്രക്രിയയിലൂടെയാണ് ഇത് ഈ കമ്പോസ്റ്റ് ആവണം, ഈ നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റായി മാറുന്നത്. അപ്പോൾ അതിൽ കുറേ വേവ്സ് ഒക്കെ വളരുന്നുണ്ടാവും. ആ വേവ്സ് ഒക്കെ നശിച്ചു പോകാനിടയുണ്ട് ഈ രാസവളങ്ങളും കുമ്മായമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മണ്ണ് മുന്നേ ട്രീറ്റ് ചെയ്ത് വെക്കണം. ആ മണ്ണെല്ലാം ഇട്ട് ഇതിനുള്ളിലിട്ടതിന് ശേഷം നമുക്ക് ഈ പോക്കറ്റുകളിൽ ചെടി നടാം. പച്ചക്കറി ഏതാന്ന് വെച്ചാൽ എല്ലാം നടാം. പടരുന്ന ചെടി നടാം, പടരാത്ത ചെടി നടാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ചെറിയ കൃഷി അനുഭവങ്ങളും കൃഷി രീതികളുമാണ് ഫാം അറ്റ് ഹോം എന്ന ഈ ചാനലിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കാരണങ്ങൾ കൂടി ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും.